ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുണ്യ ഗാർഡൻസിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ബിഗോണിയാസിനെ കുറിച്ചാണ്. ബിഗോണിയ വളരെ ഭംഗിയുള്ള ഇലകളോട് കൂടിയതും എന്നാൽ പൂക്കൾക്ക് അത്ര ഭംഗിയില്ല എങ്കിലും പൂക്കൾക്കും ഭംഗി ഉള്ളതും ആയ ബിഗോണിയാസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി. ഇലകളുടെ ഭംഗി നോക്കിയാണ് കൂടുതൽ ആൾക്കാർ ഈ ബിഗോണിയയെ ആകർഷിക്കുന്നത്. ബിഗോണിയാസ് ഏറ്റവും കൂടുതൽ ഇൻഡോർ പ്ലാന്റായാണ് വളർത്തുന്നത്. എങ്കിൽ തന്നെയും ഇൻഡോറായും ഔട്ട്ഡോറായും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ബിഗോണിയാസ്. ബിഗോണിയയുടെ ഇലകൾ നട്ടും കമ്പുകൾ നട്ടും തണ്ടുകൾ നട്ടും അതിൽ നിന്ന് തൈ ഉൽപ്പാദിപ്പിക്കാം. അതിൻ്റെ ചൂട്ടിൽ നിന്നും തൈകൾ കിളിച്ചു വരുന്നത് പിരിച്ചു മാറ്റിയും നമുക്ക് തൈകൾ നടാവുന്നതാണ്. തൈകൾ നടുന്നതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഈർപ്പം കൂടുതൽ തങ്ങി നിൽക്കുന്ന ചട്ടികളിൽ ചെടി നടരുത് എന്നുള്ളതാണ്. ചെടി നടുമ്പോൾ ആവശ്യത്തിന് മണലും മണ്ണും സമം ചേർത്ത് അല്പം ചാണാപ്പൊടിയും എല്ലുപൊടിയും ചേർത്ത് നടാവുന്നതാണ്. ഇതിന് കൂടുതൽ സൂര്യപ്രകാശം ആവശ്യമില്ല. വീടിൻ്റെ ഷെയ്ഡിൽ വെച്ചും ഇൻഡോറായും ഇത് വളർത്താവുന്നതാണ്. ഈ ചെടിയുടെ പ്രത്യേകത ഇതിൻ്റെ പൂക്കളേക്കാൾ ഭംഗി ഇലകൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടാനുള്ള കാരണം. ബിഗോണിയാസ് കൃഷി ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ്. ഇതിൽ നിന്ന് തൈകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഇലയിൽ നിന്ന് 6-7 തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ ചെടിയുടെ ഇലകളിൽ നിന്നും തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ അടുത്തതായി ചെയ്യുന്നതാണ്.